ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. എന്റെ മെസ്സേജിന്റെ ടൈറ്റിൽ ഇതാണ്, സേ നോ ടു യുവർ ഓൾഡ് ലൈഫ്. പഴയ ജീവിതത്തിന് ഇല്ല എന്ന് പറയാം, അല്ലെങ്കിൽ സേ ടാറ്റാ പഴയ ജീവിതത്തിന് ടാറ്റാ പറയാം. ഹല്ലേലൂയ. മാർക്ക് ചാപ്റ്റർ 10 വേഴ്സ് 46-52 പ്ലീസ്. അവർ എരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസറായനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നേണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നേണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. അപ്പോൾ യേശു നിന്നു, അവനെ വിളിപ്പിൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു. കുരുടനെ വിളിച്ചു. അവൻ തൻ്റെ പുതപ്പും ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നത് യേശുവും തന്റെ ശിഷ്യന്മാരും യെരിഹോയിൽ നിന്നും കടന്നു പോകുന്നത്. ഹി വാസ് പാസിംഗ് ജെറിക്കോ. അവിടെ ഈ യെരിഹോ എന്ന് പറഞ്ഞാൽ, ഈ ജോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുവാണെങ്കിൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, ജോശുവ പട്ടണത്തെ കോൺകർ ചെയ്തതിന്റെ ശേഷം പിന്നീട് ആ പട്ടണത്തിന്റെ മതിലുകൾ തകർന്നു വീണതിന്റെ ശേഷം ജോശുവ പറയുന്നത്, ഇനി ആരെങ്കിലും ഈ മതിൽ വീണ്ടും പണിയുവാണെങ്കിൽ ആ മതിൽ പണിയുന്നവന്റെ മൂത്ത മകനും ഏറ്റവും ഒടുവിലത്തെ മകനും മരിച്ചു പോകണം എന്ന് പറഞ്ഞ ഒരു ശാപം യോശുവ ആ പട്ടണത്തിന് ഇട്ടായിരുന്നു. അതാണ് ജെരിഹോ. അപ്പൊ ജെരിഹോ ആ സ്ഥലത്തിലൂടെ ഈ യഹൂദന്മാർക്ക് എന്തെങ്കിലും ഒരു കാര്യം കണ്ടാലും കേട്ടാലും മതി, പിന്നെ അവർ ആ വശത്തിലൂടെ പോകത്തില്ല. യഹൂദന്മാർക്ക് ഏതെങ്കിലും ശപിക്കപ്പെട്ട എന്തെങ്കിലും കാര്യം ഉണ്ടായാൽ പിന്നെ അവർ തൊടത്തില്ല, തിന്നത്തില്ല. അതാണ് അവരുടെ സ്വഭാവം. ഇപ്പോ ജെരിഹോ എന്ന് പറയുന്നത് ഒരു ശപിക്കപ്പെട്ട സ്ഥലം ആയത് കൊണ്ട് ഏതൊരു യഹൂദനും ആ ജെരിഹോ പാസ് ചെയ്ത് അല്ലെങ്കിൽ കടന്ന് അവർ ആ വഴി കൂടി പോകത്തില്ല. സത്യം പറഞ്ഞാൽ യെരുശലേമിലേക്ക് പോകുവാൻ ഈ ജെരിഹോ വഴി പോകാം, അത് ഈസിയാണ്. പക്ഷെങ്കിലും യഹൂദന്മാർക്ക് പോകണമെങ്കിൽ ഈ ജെരിഹോന്റെ ചുറ്റിലും നടന്ന് ഒരു വലിയ റൂട്ട് എടുത്തേച്ചാണ് അവര് യെരുശലേമിലേക്ക് പോകുന്നത്. അത്ര ഇതായിട്ടാണ് അവർ ആ ശാപത്തെ വിശ്വസിച്ചിരുന്നത്. ഏതായാലും ഇതാണ് ജെരിഹോ, ഒരു ശപിക്കപ്പെട്ട സ്ഥലം. അവിടെ നമ്മൾ കാണുന്നത് ബ്ലൈൻഡ് ബെഗർ, ഒരു കുരുടനായിരിക്കുന്ന, ഭിക്ഷക്കാരനായിരിക്കുന്ന ഒരു ബർത്തിമായി. ബർത്തിമായി ആണ് അവന്റെ പേര്. ഭിക്ഷക്കാരനായിരിക്കുന്ന കുരുടന്റെ പേരാണ് ബർത്തിമായി. ഹീബ്രൂ വേർഡ് ബർത്തിമായിന്റെ അർത്ഥം ഹീബ്രൂല് ഇങ്ങനെയാണ്, സൺ ഓഫ് ആൻ അൺക്ലീൻ, അശുദ്ധനായ മകൻ എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ നമ്മൾ കാണുന്നത് ഭർത്തിയുമായി വഴി അരികിൽ ഇരുന്ന് താൻ ഭിക്ഷ യാചിക്കുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇവന്റെ യൂഷ്വൽ ഡ്യൂട്ടിയാണ് ഭിക്ഷ യാചിക്കുക. നമുക്ക് ഇവൻ എത്ര വർഷങ്ങൾ കൊണ്ട് ഇവൻ ഭിക്ഷ യാചിക്കുന്നു എന്ന് നമുക്കറിയത്തില്ല. ഇവൻ കുഞ്ഞുനാള് മുതൽ കൊണ്ടല്ല, ജനനത്തിൽ തന്നെ by birth even blind ano kurudan ano onnu namakariyathilla. Edayalum he was a blind man. Yeshuvinte kaalathil ingane vallavarum kai kaalukal illathavaro
അല്ല കുരുടന്മാരോ ഇങ്ങനത്തെ രോഗികൾ sick people രോഗികൾ ഉണ്ടെങ്കിൽ ആ കാലത്തിൽ ഗവൺമെന്റ് ഒരു പെർമിഷൻ കൊടുക്കും ഇങ്ങനെ കൈകാലുകൾ ഇല്ലാത്തവർക്ക് കുരുടന്മാരായി ഇരിക്കുന്നവർക്ക് അല്ലെങ്കിൽ തളർവാദ രോഗികൾക്ക് വേറെ ഒരു വരുമാനവും അവർക്ക് ഇല്ലാതെ ഇരിക്കുന്നതുകൊണ്ട് അവരെ ഭിക്ഷ യാചിച്ച് അവരുടെ കുടുംബത്തെ അവർക്ക് പോറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞ ഒരു പെർമിഷൻ അല്ലെങ്കിൽ ലൈസൻസ് ടു ബെഗ് അവിടുത്തെ ഗവൺമെന്റ് കൊടുത്തിരുന്നു അങ്ങനെ ഇവൻ ഹി ബിക്കെയിം ആൻ ഐഡന്റിഫൈഡ് അതായത് ലൈസൻസ്ഡ് ബെഗർ പിന്നെ അന്നത്തെ ദിവസങ്ങളിൽ വേറൊരു കാര്യമുണ്ട് ഭിക്ഷക്കാരന്മാർക്ക് ഇന്ന് ഈ കാലത്തിൽ കണ്ടാൽ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ആ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് ഈ കാലത്തിൽ പറയാറുണ്ട് അവർ നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം തന്നെയാണ് അവർ ഉടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഒരു രൂപ തുട്ട് ഇട്ട് കൊടുത്താൽ അവർ പറയും ഇത് വേണേ ഞാൻ തരാം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഇതിനേക്കാൾ അധികമുണ്ട് ഞാൻ വേണമെങ്കിൽ നിനക്ക് ഇതിനേക്കാൾ അധികം തരാം പക്ഷേ യേശുവിൻ്റെ കാലത്തിൽ അങ്ങനെയല്ല ഭിക്ഷക്കാരന്മാർ യാചിക്കുന്നവർ വളരെ അധികം പാവപ്പെട്ടവരായിരുന്നു അങ്ങനെ ഈ ഭിക്ഷക്കാർക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യുവാൻ എന്നെ പോലെയോ നിങ്ങളെ പോലെയോ സാധാരണമായുള്ള വസ്ത്രം ഉടുക്കുവാൻ പാടില്ല അവർ അകത്ത് അങ്ങനത്തെ ഒരു പക്ഷെങ്കിലും വസ്ത്രം ഉടുത്താൽ തന്നെ അവർക്ക് ഗവൺമെന്റ് അലോട്ട് ചെയ്യുന്ന ഒരു പൊതപ്പുണ്ട് അതാണ് ഇതുപോലത്തെ ഒരു പൊതപ്പ് ഒരു ഷോൾ ഇതിന് ഒരു പക്ഷെങ്കിലും നീല നിറമായിരിക്കാം ഇതുപോലത്തെ കളറല്ല നീല നിറമായിരിക്കാം അല്ലെങ്കിൽ കറുത്ത പൊതപ്പായിരിക്കാം എന്തായാലും എവിടെ ആ സ്ഥലത്തിലൂടെ ഏത് വശത്തിലൂടെ ഏത് വഴിയിലൂടെ ഈ ഭിക്ഷക്കാരൻ പോയാലും ഇവനെ നീറ്റായിട്ട് വളരെ ക്ലീൻ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതാണ് ഈ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു പൊതപ്പ് അത് മാത്രമല്ല ഈ ഗവൺമെന്റ് ലൈസൻസ് അതായത് ഈ പൊതപ്പ് കൊടുത്തു കഴിഞ്ഞാൽ വൺസ് ദ ഷോൾ ഈസ് ഗിവൻ ടു എ ബെഗർ ഒരു പ്രാവശ്യം ഈ ഷോൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവന്റെ ആയുസ് തീരുന്നവരെയും ഈ പൊതപ്പ് അവൻ എടുത്ത് നീക്കുന്നതല്ല ഇവന്റെ മരണം വരെയും ഇവൻ ഇത് അണിഞ്ഞിക്കൊള്ളണം ഒരു പക്ഷേ വീട്ടിൽ മറന്ന് വെച്ചേച്ച് ഷാള് വീട്ടിൽ വെച്ചേച്ച് വന്നു കഴിഞ്ഞാൽ അന്ന് അവന് ആരും ഭിക്ഷ കൊടുക്കത്തില്ല എന്താന്ന് വെച്ചാൽ ഇതാണ് ഐഡന്റിഫിക്കേഷൻ അവനെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ഷാള് മുഖാന്തരമാണ് അപ്പോൾ ഇവൻ ഒരു പക്ഷെങ്കിലും ഈ ബെഗർ ഈ ഭിക്ഷ യാചിക്കുന്നവൻ ഇവന് പ്രായമായ അല്ലെങ്കിൽ അസുഖം ബാധിച്ച് ഇവൻ ഒരു പക്ഷെങ്കിലും മരിച്ചു പോയാൽ ഈ ബെഗറിനോടുകൂടെ ഈ ഭിക്ഷക്കാരനോടുകൂടെ കുഴിയിൽ ഇട്ട് ഈ പൊതപ്പിനെയും കൂടി പൊതപ്പിച്ച് അവനെ കുഴി മൂടിക്കളയും അല്ല എങ്കിൽ ഈ പൊതപ്പിനെ അവർ കത്തിച്ച് കളയും അതാണ് ഈ പൊതപ്പ് ഈ പൊതപ്പ് വിളിച്ച് പറയുന്നത് ഇത് എല്ലാ യാചിക്കുന്ന എല്ലാ ഭിക്ഷക്കാർക്കും അവരുടെ മേലിലുണ്ട് ഈ പൊതപ്പ് വിളിച്ച് പറയുന്നത് ഞാൻ അശക്തനാണ് എനിക്ക് കഴിവില്ല എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഞാൻ ഈ പറയുന്നതാണ് എൻ്റെ ഇവിടെ ഈ ഷോളിൻ്റെ മേലിൽ എഴുതിയിരിക്കുന്നത് ഞാൻ അശക്തനാണ് ഞാൻ ഒരു പാപിയാണ് ഞാൻ കുരുടനാണ് എന്നെ കൊണ്ട് കഴിയുന്ന കാര്യമില്ല ഞാൻ ഒന്നിനും ഉപയോഗമില്ലാത്തവനാണ് ഞാൻ വളരെ ബലഹീനനാണ് ഐ ആം എ സിന്നർ ആൻഡ് എ ബെഗർ ഇതാണ് ഇതിൻ്റെ മേൽ എഴുതിയിരിക്കുന്നത് അത് മാത്രമല്ല എന്നോട് കരുണ തോന്നരുത് എന്നോട് ആർക്കും ദയ തോന്നരുത് ഞാൻ പാപിയായത് കൊണ്ട് എനിക്കിങ്ങനത്തെ ഒരു പൊതപ്പ് ലഭിച്ചിരിക്കുന്നു ഞാൻ വലിയ മഹാപാപിയാണ് അതുകൊണ്ട് ആർക്കും എന്നോട് കരുണ തോന്നരുത് എന്ന് പറയുന്ന വിളിച്ച് പറയുന്ന ഷോളാണ് ഈ ഒരു ഷോൾ അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു ബെഗറിന്റെ ഷോൾ ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഹിം ബട്ട് നോട്ട് ഫോർ അസ് ഈ ഒരു ഷോൾ ഉണ്ടെങ്കിൽ
അവനെ കുടുംബത്തെ പോറ്റാം അവനെ വിശപ്പില്ലാതെ ഇരിക്കാം അത്രയും പ്രാധാന്യമായിരുന്നു ഈ ഷോളിനെ ഈ ഷോൾ ഇട്ടുകൊണ്ട് ഇവൻ എത്രയെല്ലാം വലിയ ക്രൗഡിന്റെ മധ്യത്തിൽ ഈ പിച്ചക്കാരൻ പോയാലും ഇവൻ ഇത് ഇട്ടതുകൊണ്ട് എല്ലാ പിച്ചക്കാരന്മാർക്കും ഒരേ തരത്തിൽ ഒരേ നിറത്തിൽ ഉള്ളതുകൊണ്ട് എവിടെ അവൻ ഇരുന്നാലും ആരുടെ മധ്യത്തിൽ അവൻ നടന്നു പോയാലും അവരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കുന്ന ഒരു ഷോളാണിത് അപ്പോൾ അടുത്ത് കടന്നു പോകാതെ വണ്ണം ഇവനെ തൊടാതെ ഇരിക്കുവാൻ ഇവന്റെ അടുത്തോട്ട് പോകാതെ ഇരിക്കുവാൻ ഇവന്റെ നാറ്റം ഇവരുടെ മേൽ അടിക്കാതെ ഇരിക്കുവാൻ ഈ ഷോളിനെ കണ്ട ഉടൻ ജനം ഇവനിൽ നിന്നും മാറി പോകും ഇതാണ് ഈ ഷോളിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ദിവസം നമ്മൾ വായിച്ചതുപോലെ എല്ലാ ദിവസവും ചെയ്തു വരുന്നത് പോലെ തന്നെ ഭർത്തിമായി അതായത് സൺ ഓഫ് ആൻ അൺക്ലീൻ അശുദ്ധനായിരിക്കുന്ന ഈ ഭർത്തിമായി എന്നും യാചിക്കുന്നത് പോലെ തന്നെ എന്നും വഴിയരികിൽ ഇരിക്കുന്നത് പോലെ തന്നെ എന്നും ഒരേ സ്ഥലത്തിൽ ഇരുന്നും കൊണ്ട് അവൻ ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുകയാണ് ഓർക്കണം ഇങ്ങനത്തെ ജനത്തോട് യാതൊരു പ്രാധാന്യവും ഇല്ല They never showed any sympathy to this man. They had no value for their life. They were excluded from the society. സമൂഹത്തിൽ നിന്നും തള്ളപ്പെട്ട ജനമാണ് ഈ യാചിക്കുന്നവർ. ഒരു നാൾ ആ ദിവസം യേശു ഈ എരിഹോലോട് കടന്നു പോകുന്നു എന്ന് അറിഞ്ഞു. Usually, യേശു കടന്നു പോകുന്ന ആ സമയത്തിൽ യേശു പോകുമ്പോൾ ഒറ്റയ്ക്ക് പോയിട്ടില്ല പ്രാർത്ഥനയ്ക്കല്ലാതെ വേറെ എല്ലായിടത്തും പോകുമ്പോൾ യേശു ഒരു വലിയ ജനസമൂഹത്തിന്റെ കൂടെയാണ് പോകുന്നത് ദൈവം മൾട്ടിറ്റ്യൂഡ്സ് ഫോളോയിങ് ജീസസ് അപ്പൊ യേശു പോകുമ്പോൾ സാധാരണമായി യേശുവിൻ്റെ മുമ്പിലും യേശുവിൻ്റെ ഇരുവശത്തിലും യേശുവിൻ്റെ പുറകിലും ഒരുപാട് ജനം യേശുവിനെ ഫോളോ ചെയ്ത് പോവുകയാണ് യേശുവിന്റെ മുന്നിൽ പോകുന്നവർ ഇവിടെ യേശു എന്ത് മിറക്കിളാണ് ഇനി ചെയ്യാൻ പോകുന്നത് എല്ലാവരും ഒന്ന് യേശുവിന്റെ ടീച്ചിങ്സ് ഒന്ന് കേൾക്കാനല്ല വന്നത് യേശു ഇനി അടുത്ത മാജിക് എന്താ ചെയ്യുന്നത് എവിടെയാണ് കുരുടൻ കണ്ണ് കാഴ്ച പ്രാപിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് കാല് നീണ്ടു വരുന്നത് എന്നൊക്കെയും ശ്രദ്ധിക്കാനുള്ള ആളുകളും ഇതിന്റെ മധ്യത്തിലുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് യേശു പറയുന്ന എല്ലാ കാര്യം കേൾക്കുവാനല്ല വന്നത് ചിലത് കാണുവാനും കൂടിയാ വന്നിരിക്കുന്നത് ചിലത് വീക്ഷിക്കാനാ വന്നിരിക്കുന്നത് ചിലത് നോട്ട് ചെയ്യാനാ വന്നിരിക്കുന്നത് അപ്പൊ പല ആൾക്കാർ ഇതിന്റെ മധ്യത്തിലുണ്ട് പറഞ്ഞതുപോലെ യേശുവിന്റെ വർത്തമാനം കേട്ട് അവിടെ ഒരുപാട് ജനം കൂടി തടിച്ചു കൂടിയപ്പോൾ യേശു പോകുന്ന സമയത്തിൽ യേശുവിന്റെ മുമ്പാകെ ചില ജനം ഓടിപ്പോ യേശുവിന്റെ മുമ്പേ അവർ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് യേശു പോകുന്നതിന്റെ മുമ്പേ വഴി മാറുവാൻ ഇരുവശത്തിലും ജനം തടിച്ചു കൂടിയത് കൊണ്ട് അവർ അവിടെ നിന്ന് മാറുവാൻ പറയാൻ വേണ്ടിയിട്ട് ചില ആളുകൾ വന്ന് യേശുവിന്റെ മുമ്പിൽ പോയി വഴി മാറുക യേശുവിന് കടന്നു പോകാനുണ്ട് അതുകൊണ്ട് വഴി മാറുക എന്ന് അവർ പറയുന്നു ഇതുപോലെ തന്നെ യേശുവിന് വഴി ഒരുക്കുവാൻ വേണ്ടി ചില ആളുകൾ വഴി മാറ്റി കൊടുക്കുന്നായിരുന്നു യേശുവിന്റെ ഇരുവശത്തിൽ എന്ന് പറഞ്ഞാൽ അത്ര ധൈര്യമുള്ള ജനമൊന്നും യേശുവിന്റെ തൊട്ടടുത്തൊന്നും പോയി നിൽക്കത്തില്ല ഒന്നെങ്കിൽ ഈ മൂന്ന് പ്രിയ ശിഷ്യന്മാർ ഉണ്ടാകും യേശുവിന്റെ ചുറ്റിലും അതല്ല എങ്കിൽ അപ്പോസ്തലന്മാർ അല്ല എങ്കിൽ 500 ശിഷ്യന്മാരുണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അങ്ങനെ ശിഷ്യന്മാരാണ് യേശുവിന്റെ ചുറ്റിലും നടക്കുന്നത് വലിയ തിക്കും തിരക്കുമാണ് യേശുവിന്റെ പുറകിലിരിക്കുന്നവർ ഒരു വലിയ ജനക്കൂട്ടമാണ് ഇത്രയും ജനം ആണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ സോ യൂഷ്വലി ഈ ബെഗേഴ്സ് എന്ത് ചെയ്യുന്നറിയാവോ നമ്മളെല്ലാം കാണുന്ന ഒരു കാര്യമാണ് ഇങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ പോകുകയോ അല്ലെങ്കിൽ ഒരു ജനക്കൂട്ടത്തെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ കേട്ട് കഴിഞ്ഞാൽ ഈ ഭിക്ഷക്കാരന്മാർ അവരുടെ ശ്രദ്ധ അതായത് ജനത്തിന്റെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി അവരുടെ അടുക്കലോട്ട് ആകർഷിക്കുവാൻ വേണ്ടിയിട്ട്
ഈ ഭിക്ഷക്കാരന്മാർ ഉറക്കെ നിലവിളിച്ച് പറയാറുണ്ട്, അമ്മാ വല്ലതും തരണേ, അയ്യാ എന്നെ സഹായിക്കണേ എന്നൊക്കെയും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇവരുടെ നിലവിളി എത്രത്തോളം ഉച്ചത്തിൽ ഉയരുന്നുവോ അത്രത്തോളം പണം ഇവർക്ക് സമ്പാദിക്കാം. അപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി പണം സമ്പാദിക്കുന്ന ഒരു അവസരം കൂടിയാണ് ഈ ഭിക്ഷക്കാരന്. ഭക്തിമായി ഈ ജനസമൂഹത്തിന്റെ കലവലോ കലവലോ എന്നുള്ള ഒരു സംസാരമാണ് ഇവൻ കേട്ടത്. ഇവൻ ഏതായാലും കുരുടനാണ്, കണ്ണു കാണത്തില്ല. പെട്ടെന്ന് ഒരു വലിയ ലാർജ് ക്രൗഡ് ഇങ്ങനെ നീങ്ങുന്ന ഒരു ശബ്ദം കേട്ടേച്ച് ഭക്തിമായി തൊട്ടടിക്കൽ ഇരിക്കുന്ന ഒരുവനോട് ഇങ്ങനെ തൊട്ടേച്ച് ചോദിച്ചു, എന്താ സംഭവം? അപ്പോ ഉടനെ അവൻ പറഞ്ഞു, യേശു ഇതിലൂടെ കടന്നു പോവുകയാണ്. Jesus is passing by. യേശു ആ വഴിയെ കടന്നു പോകുന്നു എന്ന് അറിഞ്ഞ ആ ഭക്തിമായി ഒരൊറ്റ നിലവിളി നിലവിളിച്ചു, ദാവീദ് പുത്രാ യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്നൊരൊറ്റ വിളി വിളിച്ചു. അടുത്തിരിക്കുന്ന ശിഷ്യന്മാർ, യേശുവിന്റെ ചുറ്റിലും ശിഷ്യന്മാരുണ്ടായിരുന്നു, ജനസമൂഹമുണ്ടായിരുന്നു. ഇവരെല്ലാവരും പറഞ്ഞത്, മിണ്ടാതിരിയണ, ശര, ദിസ് ഈസ് നോട്ട് യുവർ ടൈം ടു ബെഗ്. ഈ സമയം, ഈ നല്ല സമയത്തിന് നീ ഭിക്ഷ യാചിക്കുന്നത് നന്നല്ല. യേശു ഒന്ന് കടന്നു പോയിക്കോട്ടെ, പിന്നീട് എന്റെ പോക്കറ്റിൽ ഒരുപാട് ചില്ലറ കാശുണ്ട്. യേശു കടന്നു പോയതിന്റെ ശേഷം ഈ ചില്ലറ കാശ് ഏതായാലും എനിക്കിത് ഉപയോഗമില്ല, നിന്റെ തട്ടിൽ ഞാൻ ഇട്ട് തരാം എന്ന് പലരും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവൻ വീണ്ടും ഉച്ചത്തിൽ നിലവിളിച്ചു, യേശുവേ ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ എന്നൊരൊറ്റ വിളി വിളിച്ചു. It was like an emergency call. Hallelujah. അതുവരെയും തൊട്ടടുത്തിരിക്കുന്ന ജനമൊക്കെയും വിചാരിച്ചു, ഇവൻ നമ്മെ മാത്രമല്ല അസഹ്യപ്പെടുത്തുന്നത്, നമ്മളോട് മാത്രമല്ല ഇവൻ ഭിക്ഷ യാചിക്കുന്നത്, കടന്നു പോകുന്ന ഈ വലിയ യേശുവിനോട് പോലും ഇവൻ പൈസ ചോദിച്ച് യേശുവിനെ അസഹ്യപ്പെടുത്തുകയാണ്. എത്ര മോശം! അവിടെ ഉണ്ടായിരുന്ന ജനത്തിന് ഭക്തിമായിന്റെ മനസ്സിനെ മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവിടെ ഉണ്ടായിരുന്ന ജനസമൂഹം ഉണ്ടായിരുന്നു, ഒരു കൂട്ടം യേശുവിന്റെ കൂടെ നടക്കുന്ന, യേശുവിന്റെ കരുണ കണ്ട, യേശു അനേകരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. അതുവരെയും യേശു കാണിച്ച കരുണ യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്കടക്കം ആ കരുണയില്ലാതെ പോയി. അവരടക്കം പറഞ്ഞു, മിണ്ടാതിരിയടാ, സ്വല്പം കഴിയട്ടെ, നിനക്ക് വേണ്ടത് ഞാൻ തരാം, നീ ഇപ്പോഴും മിണ്ടാതിരിക്കേ എന്ന് പറഞ്ഞു. ആ സമയത്തിന് അവന് വേണ്ടിയിരുന്നത് യേശുവിൽ നിന്നും സൗഖ്യവും വിടുതലുമായിരുന്നു. ആ സമയത്തിന്, യേശു കടന്നു പോകുന്ന സമയത്തിന് ഇവൻ ഒരു പക്ഷേയെങ്കിലും നിലവിളിച്ചില്ല എങ്കിൽ അവൻ ആ ചാൻസ് മിസ് ചെയ്യുമായിരുന്നു. ബിക്കോസ് ജീസസ് വാസ് പാസിംഗ് വയ ജെറിക്കോ ടു ജെറുസലേം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യേശു വീണ്ടും യെരിഹോയിലേക്ക് വരത്തില്ല. പിന്നെ ക്രൂശീകരണമാണ്. അങ്ങനെ പിന്നെ അവൻ യേശുവിനെ കാണുവാൻ സാധ്യമില്ല. പക്ഷെ ഇതൊന്നും ആ കുരുടനായിരിക്കുന്ന ഭക്തിമായിന് മനസ്സിലായില്ല. അവന് മനസ്സിലായത് ഒരൊറ്റ കാര്യം, ഒരു പക്ഷെങ്കിലും ഭക്തിമായിന് മനസ്സിലായി കാണാം, ഇവന്റെ മുമ്പേ, ഇതിന്റെ മുമ്പേ തന്നെ ഇവൻ കേട്ട് കാണാം, യേശു അനേകർക്ക് വിടുതൽ കൊടുക്കുകയും അനേകരെ വിടുവിക്കുകയും ചെയ്യുന്നു, അനേകർക്ക് സൗഖ്യം കിട്ടുന്നുണ്ട്
ഭർത്തിമായ ചിലപ്പോൾ കേട്ട് കാണാം അങ്ങനെ ഈ ഭർത്തിമായന് വലിയ ആഗ്രഹം ഉണ്ടാകാം എനിക്കും പോയി യേശുവിന്റെ അടുക്കൽ ആരെങ്കിലും എന്നെ ഒന്ന് കൊണ്ടുപോയി ഇരുന്നെങ്കിൽ എനിക്കും അതേ സൗഖ്യം പ്രാപിക്കാമായിരുന്നു പക്ഷേ ഒരുവനെ പോലും യേശു കാണിച്ച കരുണ ആരുടെ കണ്ണിലും അവൻ ആ ദയ കണ്ടില്ല അവിടെ ഉണ്ടായിരുന്ന ജനം മുഴുവനും they were selfish അവർ സ്വസ്നേഹികളാണ് അവരുടെ കുടുംബത്തിനും അവർക്കും വേണ്ടി യേശുവിന് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുവാണെങ്കിൽ അത് ചെയ്യട്ടെ അല്ലാതെ ഇവൻ എത്രയോ വർഷങ്ങൾ കൊണ്ട് കുരുടനായിരിക്കുന്നു Maybe he is very used to his situation. ഇനി എത്ര കാലം ഈ കുരുടൻ ജീവിക്കുന്നു ജീവിക്കാൻ പോകുന്നു എന്നും നമുക്കറിയത്തില്ല അതുകൊണ്ട് ഇവന്റെ പണി ഇത് തന്നെയല്ലേ അതുകൊണ്ട് അവൻ ഈ പണി ചെയ്തോട്ടെ നമുക്ക് നമ്മുടെ വല്ല കാര്യം ഉണ്ടെങ്കിൽ നോക്കാം എന്നുള്ള സ്വസ്നേഹികളാണ് അവിടെ ഉണ്ടായവർ മുഴുവൻ Though the deliverance was free of cost യേശു ഒരു പണവും ചോദിച്ചിട്ടില്ല Deliverance was all free of cost ഈ ഭർത്തിമാവിന് ഒരൊറ്റ കാര്യം മനസ്സിലായി ഞാൻ താമസിച്ചു വരുന്നത് മുഴുവനും കരുണയില്ലാത്ത ജനത്തിന്റെ മധ്യത്തിലാണ് ഞാൻ പാർത്തു വരുന്നത് എന്ന് ഭർത്തിമാവിന് മനസ്സിലായി ഭർത്തിമാവിന് വേണമെങ്കിൽ യേശുവേ എന്നെ സൗഖ്യമാക്കണേ എന്ന് കരയാമായിരുന്നു പക്ഷേ പുറമേ ഉള്ള കണ്ണ് തുറന്നിരുന്നിട്ട് കാര്യം എന്താ പലവരുടെയും അകക്കണ്ണാണ് അടഞ്ഞിരിക്കുന്നത് പുറമേ ഉള്ളത് തുറന്നിട്ടുണ്ട് എങ്കിലും പലവരും അകത്തിൽ കൂടി their inner eyes are blind അതുകൊണ്ട് ഭർത്തിമാവിനെ വരും യേശു തൊട്ടേച്ച് കണ്ണ് തുറന്നാൽ മാത്രം പോരാ he wanted deliverance in all in every side അങ്ങനെ എന്ന് പറഞ്ഞാൽ അവന്റെ ഫിസിക്കൽ ആയിരിക്കുന്ന കുരുട്ട് കണ്ണിനെ തുറക്കുക മാത്രമല്ല അവന് വേണ്ടിയത് he was mentally tortured because all those years he was being tortured by many people saying hey മാറി പോടാ hey അവിടെ ഇരിക്കണ്ട ദൂരെ പോടാ നിന്നെ നാറ്റം അടിക്കുന്നു മാറി പോടാ പിച്ചക്കാരാ നിന്റെ സ്ഥാനം ഇതല്ല നീ പോയി അങ്ങേ പുറത്ത് ദൂരെ മാറിയിരിക്കി നിനക്ക് വേണ്ടിയത് ഞാൻ പിന്നെ എറിഞ്ഞു തരാം മാറടാ എന്ന് പറയുന്നവരെയാണ് ഈ ഭർത്തിമായി കണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഭർത്തിമായിന് വേണ്ടിയത് വെറും ഒരു ഫിസിക്കൽ ഹീലിംഗ് അല്ല ഹി വാണ്ടഡ് ജീസസ് ടു ഈവൻ മെന്റലി ടച്ച് ഭർത്തിമായസ് അതുവരെയും തള്ളപ്പെട്ട അനുഭവമാണ് ഇവൻ ഉണ്ടായത് അതുവരെയും ആരും കരുണ കാണിക്കുന്നില്ല ഇവനോട് അവന്റെ കരച്ചലിന്റെ അവന്റെ നിലവിളിയുടെ ആക്ച്വൽ മീനിങ് ഇതാണ് യേശുവേ ദാവീദ് പുത്ര നോ വൺ അണ്ടർസ്റ്റാൻഡ്സ് മീ ആരും എന്റെ മനസ്സിനെ മനസ്സിലാക്കുന്നില്ല No one knows my pain and my agony. Nan kadannu poikondirikkunna vedana ende hrudayathinte nombaram aarum manasilakkunnilla David putra. There is no freedom for me. Enikku swatantramayi oridathum irikkuman kaliyunnathilla. Nan oru pakshe nan ivide irunnu kaiyal avaru parayum ninde sthanam idalla. മാറിപ്പോയി ദൂരേക്കിരിക്കാൻ പറയും എനിക്കെന്റെ കണ്ണുകൾ കാണുവാൻ കഴിയുന്നില്ല ആരും എന്നെ പിടിച്ചു കൊണ്ടുപോയി അവിടെ ഇരുത്തുന്നില്ല ദാവീദ് പുത്ര എന്റെ ഹൃദയത്തിന്റെ വേദന ഈ കരുണയില്ലാത്ത മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല All his life അവന്റെ ജീവിതകാലം മുഴുവനും അതുവരെയും
അവൻ കേട്ടിരിക്കുന്നത് വെറും ശാസനം മാത്രമേ ഉള്ളൂ. മാറടാ, പോടാ, ഇരിയടാ, ചേ, തൂ എന്ന് പറഞ്ഞിരിക്കുന്ന റിബ്യൂക്കിംഗ് ശാസനകൾ മാത്രമേ ഭർത്തിമായി കേട്ടിട്ടുള്ളൂ. അങ്ങനെ ഒരു വാക്ക് പോലും ഒരു മനുഷ്യന്റെ വായിലൂടി യേശു പറഞ്ഞ ആ കരുണയുടെ പദങ്ങളൊന്നും അവൻ കേട്ടിട്ടില്ല. അതുവരെയും അതുവരെയും അവിടെ ചുറ്റുവട്ടത്തിൽ നിന്ന് യേശുവിന്റെ കൂടെ നടന്ന് യേശുവിന്റെ ശുശ്രൂഷയെ കണ്ട് യേശുവിന്റെ മനസ്സിനെ മനസ്സിലാക്കി യേശു കാണിക്കുന്ന ദയ കരുണ എല്ലാം കണ്ടിരുന്ന് ശിഷ്യന്മാരടക്കം ഇവന്റെ മനസ്സ്, ഇവന്റെ കരച്ചലിന്റെ, ഇവന്റെ നിലവിളിയുടെ അർത്ഥം അവർക്ക് മനസ്സിലാകാതെ പോയി. ഇപ്രാവശ്യം ഭർത്തിമായി നിലവിളിക്കുന്നത് തുട്ട് കാശിനല്ല, ചില്ലറ പൈസക്ക് വേണ്ടിയിട്ടല്ല ഭർത്തിമായി നിലവിളിക്കുന്നത്. പകരം ഭർത്തിമായെ, he was pouring out his heart to Jesus. യേശുവിനോട് തന്റെ ഹൃദയത്തെ പകരുക ചെയ്യുന്നത്. അന്നുവരെയും അവൻ ജനിച്ച നാള് മുതൽ അന്നേരം വരെയും ഒരൊറ്റ നാവിൽ ഒരു ദയയുടെ ശബ്ദം അവൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് അവൻ അവന്റെ കരച്ചലിന്റെ മൂലമാണ് അവൻ യേശുവിനെ അറിയിക്കുന്നത്, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്നോട് കരുണ തോന്നണമേ എന്ന് പറയുന്നത്. യേശുവേ, കുറെ നാളുകളായി, കുറെ വർഷങ്ങളായി ഞാൻ ഈ പൊതപ്പും അണിഞ്ഞ് ഞാൻ നടക്കുകയാണ്. എനിക്ക് ഈ പൊതപ്പ് തന്നേച്ചു വർഷങ്ങളായി. ഞാനിത് മാറ്റിവെച്ചാൽ എന്നെ ഒരാളും സഹായിക്കത്തില്ല. പാവം എന്ന് പറഞ്ഞ് ഒരാൾ എന്റെ വീട്ടിൽ വന്ന് പണം തരത്തില്ല. ഈ ഷാലുണ്ട് ഉള്ളത് കൊണ്ട് ഞാൻ സമ്പാദിക്കുകയാണ്. പക്ഷേ ദാവീദ് പുത്ര, എനിക്കിതൊന്ന് മാറ്റണം എന്നുള്ള ഒരു വലിയ ആഗ്രഹമുണ്ട്. വർഷങ്ങളായി ഞാൻ ഇത് ചുമന്നും കൊണ്ട് നടക്കുകയാണ്. അത് വിളിച്ച് പറയുന്നത് ഞാൻ പാപിയാണ്, ഞാൻ നിസ്സഹായനാണ്, എന്നെ കൊണ്ട് ഒന്നും കഴിയുകയില്ല, ഞാൻ ഒറ്റപ്പെട്ടവനാണ്, ഞാൻ ഭിക്ഷക്കാരനാണ്, ഞാൻ കുരുടനാണ്. ആ ഭർത്തിമാവിന്റെ മനസ്സിനെ, ആ വേദനയെ മനസ്സിലാക്കുവാൻ അവിടെ ഇരുന്ന ഒരൊറ്റ ആൾക്ക് പോലും മനസ്സിലായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു ഇങ്ങനെ നടന്നുകൊണ്ട് പോകുക. ഭർത്തിമായെ വഴിയരികിൽ ഇരിക്കുന്നു. യേശുവിന്റെ മുമ്പിലൂടെ ആളുകൾ കടന്നു പോകുന്നു. വഴിമാർ, വഴിമാർ, വഴിമാർ എന്നൊക്കെയുമുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നു. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൊട്ടടുത്ത് യേശു അടുത്ത് എത്തി എന്ന് അറിഞ്ഞ ഭർത്തിമായി ഒരൊറ്റ നിലവിളി നിലവിളിച്ചു, യേശുവേ, ദാവീദ് പുത്രായി എന്നോട് കരുണ തോന്നണമേ. എന്താന്ന് വെച്ചാൽ അവന് മനസ്സിലായി, ഭർത്തിമായിന് മനസ്സിലായി, ഇപ്പോൾ യേശു ഈ വഴി കടന്നു പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിലും യേശുവിന് എന്റെ ശബ്ദം മനസ്സിലായില്ല എന്ന് വെച്ചാൽ പിന്നെ എന്റെ മരണം വരെയും ഞാൻ ഈ പൊതപ്പ് അണഞ്ഞോണ്ട് അതേപോലെ എന്നെ കുഴിയിലാക്കുന്നവരെയും എന്റെ ഈ ഭിക്ഷക്കാരന്റെ വേഷവും എന്റെ ഈ കുരുട്ട് കണ്ണുകളും ഇതുപോലെ തന്നെ എന്നെ കുഴിയിൽ ഇറക്കി വെക്കുന്നതിന്റെ ഗതികേടുണ്ടാകും. അതുകൊണ്ട് അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. യേശു എവിടെയും പോകുമ്പോൾ മെല്ലെ പോകാറില്ല. യേശു എപ്പോഴും പോകുമ്പോൾ ഫാസ്റ്റ് വാക്കിംഗ് ആണ്. വേഗ വേഗത്തിൽ നടന്നു പോകുമ്പോൾ ഒരൊറ്റ നിലവിളി, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ യേശു അവിടെ നിന്നു. He is the man who made Jesus stand still. അവനാണ് യേശുവിനെ അവിടെ പിടിച്ചു നിർത്തിയ ഒരു മനുഷ്യൻ. യേശുവിന് പിന്നെ അവൻ അനങ്ങുവാൻ സമ്മതിച്ചില്ല എന്നാണ് ആ നിലവിളിയുടെ അർത്ഥം. യേശുവേ, ദാവീദ് പുത്ര,
എന്നോട് കരുണ തോന്നണമേ എന്നാ നിലവിളി എൻ്റെ യേശുവിൻ്റെ ചെവിയിലോട്ട് എത്തിയ ഉടൻ യേശു തൽസമയം അവിടെ നിന്നു. അതാണ് എൻ്റെ യേശുവിൻ്റെ കരുണ എന്ന് പറയുന്നത്. അവിടെ നിന്നു, അവൻ്റെ നിലവിളിക്ക് മറികടന്ന് യേശു പോയില്ല. ആരാണ്? നീ പോയി അന്വേഷിച്ചുവാ, ഞാൻ താമസിക്കുന്ന ഇടത്തിലേക്ക് അവനെ കൊണ്ടുവന്നാൽ മതി, അവൻ്റെ കാര്യം എന്നോട് പറഞ്ഞാൽ മതി എന്നൊന്നും യേശു പറഞ്ഞില്ല. യേശു ഉടനെ ആളയച്ച് അവനെ വരുവാൻ പറഞ്ഞു. അതുവരെയും ശിഷ്യന്മാരും അവിടെ ഇരിക്കുന്ന ജനവുമെല്ലാം പറഞ്ഞു, ഹേയ് മിണ്ടാതിരിയടാ എന്ന് പറഞ്ഞ സ്ഥാനത്തിലാണ് ഇപ്പോൾ യേശു പറയുന്നത്, അവനെ പോയി കൊണ്ടുവരിക, അവനെ പോയി വിളിച്ചു കൊണ്ടുവരിക. ഹല്ലേലൂയാ. അതുവരെയും ശാസിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരും അതുവരെയും മിണ്ടാതിരിയടാ എന്ന് പറഞ്ഞ ആളുകളൊക്കെയും ഇപ്പോൾ വേഗം ഓടുക അവന്റെ അടുക്കലേക്ക്. എന്നിട്ട് ഓടിയേച്ച് പറയാ, നിന്റെ നിലവിളി യേശു കേട്ടു കേട്ടോ, അതുകൊണ്ട് cheer up man, സന്തോഷിക്കേ, യേശു വിളിക്കുന്നു എന്ന് പോയി അവനോട് പറഞ്ഞു. cheer up, സന്തോഷിക്കേ. അതുവരെ എന്താ പറഞ്ഞത്? മിണ്ടാതിരിക്കാനാ പറഞ്ഞേ. യേശു കടന്നു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ചില്ലറ തുട്ടി ഇട്ട് തരാമെന്നാണ് പറഞ്ഞത്. അവ സെയിം അതേ ആളുകളാണ് പോയി പറയുന്നത്, cheer up, സന്തോഷിക്കേ, യേശു നിന്റെ നിലവിളിയെ കേട്ടു, അവൻ നിന്നെ വിളിക്കുകയാണ്. Mark 10:50, it says like this, Bartimaeus, as soon as he heard Jesus call him, avan ingane oru vali arigil ingane irunnond irikkumbalana yeshu vilikkunu ennulla shabdam ee Bartimaeu ketta udan avan podappu podachirikkuna ee oru podappu undallo ee podappine eduthechu ora അതുവരെയും സമൂഹം അവനെ വിളിച്ചിരുന്നു ഒന്നിനും കൊള്ളാത്തവൻ, അവനെ കൊണ്ട് ഒന്നിനും സാധിക്കാത്തവൻ, അവൻ ഭിക്ഷക്കാരൻ, അവൻ കുരുടൻ എന്ന് പറഞ്ഞ് പല മുദ്രയിട്ട് ജനം കൊടുത്തിരുന്ന ആ മുദ്ര അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ തക്കവണ്ണമുള്ള ആ ഷോളിനെ ആദ്യം ഭക്തിമായി യേശു വിളിക്കുന്നു എന്ന് അറിഞ്ഞ ഉടനെ അവൻ വിശ്വാസത്താൽ ഒരൊറ്റ കാര്യം ചെയ്തു, ഇനി യേശു വിളിച്ച് കഴിഞ്ഞാൽ എനിക്കിതിന്റെ ആവശ്യമില്ല. ഹല്ലേലൂയാ. യേശു വിളിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ നീ പാപിയല്ല, നീ കുരുടനല്ല, നീ ക്ഷീണനല്ല, നീ ബലഹീനനല്ല. ഹല്ലേലൂയാ. അവൻ ആദ്യം അവന്റെ കുരുട്ട് കണ്ണ് തുറന്നിട്ടില്ല, അതിന്റെ മുമ്പേ തന്നെ യേശു വിളിക്കുന്ന ഇവൻ പണ്ട് കേട്ടിട്ടേ ഉള്ളൂ. യേശു വിടുവിക്കുന്നവനാണ്, യേശു അനേകരെ വിടുവിച്ചിട്ടുണ്ട് എന്നും അനേക രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട് എന്നും ഇവൻ കേട്ടിട്ടേ ഉള്ളൂ. ആ കേട്ട ഒരൊറ്റ കാര്യം മതി, അത്രയും വിശ്വാസം മതിയായിരുന്നു. അവൻ ഇട്ടിരുന്ന വർഷങ്ങളായി, അനേക വർഷങ്ങളായി അവൻ മൂടി പൊതച്ച് അവൻ ആരെന്ന് മറ്റുള്ളവരോട് പറഞ്ഞില്ല എങ്കിലും ഈ പൊതപ്പ് അവനെ വിളിച്ച് പറയുമായിരുന്നു, നീ ഭിക്ഷക്കാരനാണ്, നീ വയ്യാത്തവനാണ്, നീ യാചിക്കുന്നവനാണ്, നീ പാപിയാണ് എന്ന് വിളിച്ച് പറയുന്ന ആ ഷാളിനെ ഗവൺമെന്റ് അല്ലെങ്കിൽ സമൂഹം കൊടുത്തിരുന്ന ആ പൊതപ്പിനെ ആദ്യം വലിച്ച് ഒരൊറ്റ ഏറങ്ങ കൊടുത്തു. അതാണ് ഭർത്തിമായുടെ വിശ്വാസം. അനേകരുടെ അനേക വർഷങ്ങളായല്ലേ ഇതുപോലത്തെ പൊതപ്പ് ഉടുത്ത് നടക്കുന്ന ഇവിടെ അനേകരുണ്ട്. ഭർത്തിമായെ പോലെ നിന്നെ കൊണ്ട് കഴിയത്തില്ല, നിന്നെ കൊണ്ട് സാധിക്കത്തില്ല, തോൽവിയാണ്, ജീവിതം മുഴുവനും തോൽവിയാണ്. ജീവിതം ജനനത്തിൽ തന്നെ നീ ഒരു രോഗിയാണ് ജനിച്ചത് എന്ന് സമൂഹം നിന്നെ പറയാറുണ്ടല്ലേ, നിനക്കൊന്നും സാധ്യമല്ല എന്ന് പറയാറുണ്ടല്ലേ. പക്ഷേ ഇന്ന് ഭർത്തിമായി നിലവിളിച്ചതുപോലെ
യേശുവേ ദാവീദ് പുത്രാ എന്ന് വിളിക്കുന്ന വിളിക്കു മുമ്പാകെ നിന്റെ അടഞ്ഞ വാതിലുകൾ തുറക്കുവാൻ പോകയാണ്. ഈ പൊതപ്പൂടുത്ത ആ സമയത്തിൽ നീ അനേകരുടെ വാതിൽകൾ പോയി മുട്ടി നോക്കി. കുഞ്ഞുങ്ങൾക്ക് പേ ചെയ്യുവാൻ ഫീസ് ഇല്ല. കുഞ്ഞുങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കുവാൻ, ആഹാരം കൊടുക്കുവാൻ, ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ല. ഭർത്താവിന്റെ ജോലിയില്ല, എനിക്കോ ജോലിയില്ല. എന്റെ വയസ്സ് 40 അല്ലെങ്കിൽ 50, അതുകൊണ്ട് എവിടെയും എനിക്ക് ജോലി കിട്ടുന്നില്ല. എന്റെ കുടുംബക്കാരിന്ന് പട്ടിണിയാണ്. ഇതാ നാളെ വാതിൽ തുറക്കുമ്പോൾ രാവിലെ ആദ്യം കണി കാണുന്നത്. പല ദിവസങ്ങൾക്ക് മുമ്പേ ഞാൻ 100,000 രൂപ കടം മേടിച്ചിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ കടക്കാരനാണ്. എനിക്ക് അടയ്ക്കുവാൻ ഒരു വഴിയുമില്ല. അതുകൊണ്ട് എനിക്ക് വാതിൽ തുറക്കാൻ അടക്കം പേടിയാണ്. അങ്ങനെ നീ വിശ്വസിച്ച് പല വാതിലുകൾ സഹായത്തിന് വേണ്ടി പോയി മുട്ടിയപ്പോൾ ആ വാതിലുകൾ ഒന്നും നിന്റെ മുമ്പാകെ തുറന്നില്ല. എന്നാൽ എന്റെ യേശു എന്ന പകൽക്കാലം പറയുന്നത്, പല വാതിലുകൾ നീ മുട്ടിക്കാണാം. ഇന്ന് പകൽക്കാലത്തിന്റെ നീ ദാവീദ് പുത്ര കരുണ തോന്നണമേ എന്ന് ഉച്ചത്തിൽ നിലവിളി നീ നിലവിളിച്ചില്ല എങ്കിലും നിന്റെ ഹൃദയത്തിന്റെ നൊമ്പരം എന്റെ യേശു അറിയുന്നു. ജനങ്ങളെല്ലാം നിന്റെ കൺമുൻപാകെ അവർ വാതിൽ അടച്ചപ്പോൾ Isaiah 59:1 ഇങ്ങനെയാണ് പറയുന്നത്, രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം എന്റെ കരം ഇപ്പോഴും കുരുകിട്ടില്ല. നിന്റെ നിലവിളി കേൾക്കാതെ വണ്ണം എന്റെ ചെവി ഇപ്പോഴും മന്ദമായിട്ടില്ല. എന്റെ ചെവി നിന്റെ ശബ്ദം കേട്ട് എല്ലായപ്പോഴും രാവില്ല പകലില്ല എല്ലാ സമയവും എന്റെ ചെവി നിനക്ക് വേണ്ടി നിന്റെ വർത്തമാനം കേൾക്കുവാൻ, നിന്റെ ശബ്ദം കേൾക്കുവാൻ എന്റെ ചെവി എല്ലാ സമയവും നിന്റെ മുമ്പാകെ തുറന്നിരിക്കുകയാണ്. ഒരിക്കലും യേശുവിന് നിന്റെ നിലവിളി കേട്ടേച്ച് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല, അവൻ പോകത്തുമില്ല. ഇന്ന് പകൽക്കാലം നിങ്ങൾ ദാവീദ് പുത്ര കരുണ തോന്നണമേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചില്ല എങ്കിലും എൻ്റെ യേശുവിന് നന്നായി മനസ്സിലാകും. എന്താണെന്ന് വെച്ചാൽ ഹൃദയങ്ങൾ അറിയുന്ന ദൈവമാണ് അവൻ. നമ്മൾ ഉച്ചത്തിൽ നിലവിളിക്കണ്ട, നമ്മുടെ മുഖമൊന്ന് വാടിയാൽ മതി. നമ്മുടെ മുഖമൊന്ന് വാടുമ്പോൾ അവന് മനസ്സിലാകും എൻ്റെ വിഷമം, എന്റെ ഹൃദയത്തിന്റെ ഹാർട്ട് ബീറ്റ്സ് അവന് നന്നായി മനസ്സിലാകും. അതുകൊണ്ടാണ് Isaiah 49:16 അവൻ അവന്റെ കരം എടുത്തേച്ച് പറയുന്നു. It says in my English Bible like this: Look, I have engraved you in the palms of my hands. എന്റെ കയ്യിൽ കൈ വര, അല്ലെങ്കിൽ I don't know what to say. ഇതിലൊരു വരയുണ്ട്. എനിക്കിത് മാറ്റുവാൻ, മായ്ച്ചു കളയുവാൻ കഴിയുന്നതല്ല. ഒരു പക്ഷെങ്കിലും ഇതിനെ മായ്ച്ചു കളയണമെങ്കിൽ ഈ കയ്യിൻ്റെ ഒരു കഷ്ണം ഞാൻ വെട്ടി മാറ്റിക്കളയണം. ഇതുപോലെ തന്നെ എൻ്റെ ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ, ലുക്ക്, ഐ ഹാവ് എൻഗ്രേവ്ഡ് യു ഇൻ ദ പാംസ് ഓഫ് മൈ ഹാൻഡ്സ് എന്നാണ് വചനം പറയുന്നത്. ആ ഉള്ളം കയ്യിൽ യേശു എവിടെ പോവുകയാണെങ്കിലും ഈ കൈ എടുക്കാതെ അവൻ പോകുന്നവനല്ല. ഈ കരം എപ്പോഴും എൻ്റെ യേശുവിൻ്റെ കൂടെ ഉള്ളതാണ്. അവൻ കൈയെടുത്തു നോക്കുമ്പോൾ അവൻ പറഞ്ഞിരിക്കുന്ന വചനത്തിൽ, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കരത്തിൽ വരച്ചു വെച്ചിരിക്കുന്നു എന്നല്ല, കൊത്തി വെച്ചിരിക്കുന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് പറയുന്നത്, I have engraved you, ഞാൻ നിന്റെ മുഖം എന്റെ ഉള്ളം കയ്യിൽ കൊത്തി വെച്ചിരിക്കുന്നു. അവൻ കൈയെടുത്തിങ്ങനെ കാണുമ്പോൾ, എന്റെ യേശു തന്റെ കൈയെടുത്തിങ്ങനെ കാണുമ്പോൾ, നിന്റെ ദുഃഖിച്ച മുഖം
അവൻ കാണുമ്പോൾ അവന് മനസ്സിലാകും നീ വേദനയിലാണ് നിന്റെ ഹൃദയം നൊമ്പരത്തിലാണ് എന്ന് അവന് മനസ്സിലാകും അതുകൊണ്ട് അവൻ കൈയടക്കടക്ക് എടുത്തു നോക്കും നിന്റെ മുഖം ചിരിക്കുകയാണോ നിന്റെ മുഖം സന്തോഷിക്കുകയാണോ അല്ല നീ കരയുകയാണോ അല്ല നിന്റെ ഉള്ളം വേദനിക്കുകയാണോ എന്ന് അവൻ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കാർ അവൻ നീ വേദനിക്കുമ്പോൾ നിന്റെ ഉള്ളം കരയുമ്പോൾ അവന്റെ കയ്യിൽ നിന്റെ മുഖം നീട്ടി കാണാം ഒരു കണ്ണാടിയിൽ കാണുന്നതിനേക്കാൾ വളരെ ക്ലീനായി എന്റെ യേശുവിന്റെ കരത്തിൽ നിന്റെ മുഖം കാണാം അതാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നത് നിന്റെ മുഖം വാടിയാൽ എന്റെ ദൈവത്തിന്റെ മുഖം വാടും നിന്റെ കണ്ണുകൾ ഈരനടഞ്ഞാൽ എന്റെ ദൈവത്തിന്റെ കണ്ണ് നിറയും നിന്റെ കണ്ണിൽ ഒരു ചെറിയ തുള്ളി വീഴാതെ വണ്ണം അങ്ങനെ തന്നെ കണ്ണുനീര് കൊണ്ട് നിന്നാൽ എന്റെ യേശുവിന്റെ കണ്ണുനീര് ധാരധാരയായി ഒഴുകി അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് എന്റെ മുഖം അവൻ അവന്റെ ഉള്ളം കയ്യിൽ കൊത്തി വെച്ചിരിക്കുക ഒരു പക്ഷേങ്കിലും യേശു ദൈവം തീരുമാനിക്കുക എനിക്ക് ഇവളുടെ മുഖം കാണണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അന്ന് എന്റെ ദൈവം അവന്റെ കൈ വെട്ടിക്കളയണം അതാണ് എന്റെ ദൈവത്തെ എനിക്കും ഉള്ള ബന്ധം നമുക്കും നമ്മളുടെ ദൈവത്തോടുള്ള ബന്ധം ഇതാണ് അവൻ അവന്റെ ഉള്ളം കയ്യിൽ എന്നെയും നിങ്ങളെയും കൊണ്ട് നടക്കുക മുഖം വാടുമ്പോൾ ദൈവത്തിന്റെ മുഖം വാടുകയാ യോഹന്നാൻ 11 അവിടെ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോളൂ അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുടുംബം ഉണ്ടായിരുന്നു ലാസറസ് മേരി ആൻഡ് മാർത്ത ഈ 3 അംഗങ്ങളുള്ള ഒരു ചെറിയ കുടുംബം ഉണ്ടായിരുന്നു അതിൽ ലാസറസ് മരിച്ചപ്പോൾ യേശു ബെത്താനിയിലേക്ക് വന്നപ്പോൾ ഉടനെ മാർത്ത ആദ്യം വന്ന് യേശുവിനോട് കാര്യം പറഞ്ഞേച്ച് തിരിച്ചു പോയി മറിയെ വിടുന്നു യേശു വന്നിട്ടുണ്ട് പോയി കാണാൻ പറഞ്ഞ് മറിയെ വിടുന്നു മറിയ ഓടി വന്നേച്ച് യേശുവിനോട് ഒരു കാര്യം പറയുന്നു തൻ്റെ കാൽക്കൽ വീണേച്ച് മറിയ പറഞ്ഞു യേശുവേ നീ ഇവിടെ ആ സമയത്തിന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇനി എനിക്ക് എൻ്റെ സഹോദരനെ നഷ്ടപ്പെടുത്തില്ലായിരുന്നു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ലാസർ ഒരിക്കലും മരിക്കത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞപ്പോൾ മലയാളം ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത് യോഹന്നാൻ 11:35 ഇങ്ങനെയാണ് പറയുന്നത് യേശു കണ്ണുനീര് വാർത്തു യേശു കരഞ്ഞില്ല മനസ്സലിവില്ല എന്ന് ആരാ പറഞ്ഞത് എന്റെ യേശു കണ്ണുനീര് വാർത്തു എന്ന് വചനമാണ് പറയുന്നത് ജീസസ് വെപ്റ്റ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറിയ ഒരു മുഖഭാവം മാറിയാൽ മതി എന്റെ യേശുവിന് നിങ്ങളെ നന്നായി മനസ്സിലാക്കും എന്താ അവന്റെ ഉള്ളം കയ്യിൽ നിങ്ങളെ വരച്ചു വെച്ചിരിക്കുക എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ അവൻ കൊത്തി വെച്ചിരിക്കുക He has engraved you and me in the palms of his hands. പത്തിമായിന്റെ നിലവിളി ആർക്കും മനസ്സിലായില്ല ഇന്ന് നിന്റെ നിലവിളി നിന്റെ കൂടപ്പിറപ്പിന് ഒരു പക്ഷെങ്കിലും മനസ്സിലായില്ല എന്ന് വരും നിന്റെ സഹോദരന്മാർക്ക് മനസ്സിലായില്ല എന്ന് വരും നിന്റെ കണ്ണുനീര് ആരും കണ്ടില്ല എന്ന് വരും പക്ഷെങ്കിലും the one who knows you better the one who knows the cry of your heart has stopped to listen to you patiently നിന്റെ ഹൃദയത്തെ ആഴങ്ങളിൽ അറിയുന്ന ദൈവം ഇന്ന് പകൽക്കാലം ഇവിടെ ഉലാവുന്നുണ്ട് അവൻ ഇവിടെ വന്നിട്ടുണ്ട് നിന്റെ ആവശ്യം എന്താണെന്ന് അവൻ ചോദിക്കുന്നുണ്ട് വാട്ട് യു വാണ്ട് നിനക്ക് എന്താണ് വേണ്ടത് ഭർത്തിമായി പറഞ്ഞത് എനിക്കെന്റെ കാഴ്ച വേണം ദാവീദ് പുത്ര എനിക്ക്
കാഴ്ച വേണം. കാഴ്ച ഇല്ലാത്തത് കൊണ്ടാണല്ലോ എനിക്ക് ആ പൊതപ്പ് തന്നത്. കാഴ്ച ഇല്ലാത്തത് കാരണമാണല്ലോ എനിക്ക് ഒരു ഐഡന്റിറ്റി തന്നത്. കാഴ്ച ഇല്ലാത്തത് കാരണമാണല്ലോ ദാവീദ് പുത്ര, ഇത്രേ വർഷങ്ങൾ ഞാൻ എല്ലാവരുടെയും ശാസനയും ചേ എന്ന് പറയുന്നതും ഞാൻ കേട്ടത്. ഈ കണ്ണുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സ്ഥിതി എനിക്ക് വരത്തില്ലായിരുന്നു. അതുകൊണ്ട് ദാവീദ് പുത്ര, എന്നോട് നീ മനസ്സലിഞ്ഞ് എനിക്ക് കാഴ്ച തരണം. ഇന്ന് പകൽക്കാലം ഭർത്തിമായിയെ പോലെ ഒരു ഹീലിംഗിന് വേണ്ടിയിട്ടും ഒരു ഡെലിവറൻസിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഇന്ന് പകൽക്കാലം നിങ്ങൾ നിലവിളിക്കുന്നു എങ്കിൽ, ഇന്ന് പകൽക്കാലം അതാണ് പറഞ്ഞത്, നിങ്ങൾ വന്നതുപോലെയല്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരവുമായി മാത്രമേ നിങ്ങൾ ഇവിടെ നിന്ന് കടന്നു പോകൂ. പലവർ കാണുമ്പോൾ നിങ്ങളുടെ പുറമെയുള്ള അവസ്ഥകൾ മാത്രമേ കാണുന്നുള്ളൂ. നല്ല ഡ്രസ്സിട്ട്, നല്ല പൗഡർ അടിച്ച്, നല്ലപോലെ വൃത്തിക്ക് തലയും ചീകേച്ച് വന്നിരിക്കുക, പക്ഷേ കരയുന്ന ഒരു ഹൃദയത്തെ കാണുവാൻ, തൊട്ടടുത്തിരിക്കുന്ന സഹോദരനെ കാണുവാൻ കഴിയത്തില്ല. എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന യേശുവിന് നന്നായി മനസ്സിലാക്കും. നിന്റെ ഹൃദയം, നിന്റെ ആഴത്തിലെ കരയുന്ന നൊമ്പരം എന്റെ യേശുവിന് മനസ്സിലാകും. ഇന്ന് പകൽക്കാലം ഒരു അച്ചക്കാര്യം തീരുമാനിക്കുക. സമൂഹം നിനക്ക് തന്നിരിക്കുന്ന ഈ പേരിനെ, ഈ പൊതപ്പിനെ നീ വലിച്ചെറിയുവാൻ നീ തീരുമാനിക്കുന്നു എങ്കിൽ ഇന്ന് നിന്റെ വിടുതലിന്റെ ദിവസമാണ്. സമൂഹം നിന്നെ എന്ത് വിളിച്ചു? നിന്നെ പാപി എന്ന് വിളിച്ചുവോ? നിന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് വിളിച്ചുവോ? നിന്നെ കൊണ്ട് അസാധ്യമെന്ന് വിളിച്ചുവോ? നീ തളർവാതി പിടിച്ചവനാണെന്ന് വിളിച്ചുവോ? നീ തോൽവിയാണെന്ന് വിളിച്ചുവോ? നീ രോഗിയാണെന്ന് വിളിച്ചുവോ? അതിനെ നീ എറിയുവാൻ നീ ഇന്ന് തുനിയുന്നു എങ്കിൽ, ഇന്ന് മടങ്ങിപ്പോകുന്നതിന്റെ മുമ്പേ എന്റെ യേശു നിന്റെ ചോദ്യത്തിന് മറുപടിയായി നിന്നെ കടത്തിവിടും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചു യബേസിന്റെ പ്രാർത്ഥന, ഞെരുക്കങ്ങളെ വിശാലമാക്കുവാൻ തക്കവണ്ണം. യബേസ് ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, പ്രാർത്ഥന കേട്ടു, ദൈവം വഴി തുറന്നു, വിശാലമാക്കി. ഒരു ചെറിയ പ്രാർത്ഥനയ്ക്ക് യബേസിന്റെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്താമെങ്കിൽ, ഭർത്തിമായിന്റെ ഒരു ഒറ്റ നിലവിളി, ദാവീദ് പുത്രായി എന്നോട് കരുണ തോന്നണമേ എന്ന് പറയുന്ന ആ നിലവിളി എന്റെ യേശുവിന്റെ ചെവിയിൽ എത്തിയത് കൊണ്ട് എന്റെ യേശു അവന് സൗഖ്യം കൊടുത്തു എങ്കിൽ, ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എന്റെ സഹോദര സഹോദരിമാരുടെ യാചനയ്ക്കും പ്രാർത്ഥനയ്ക്കും വിടുതലില്ലാതെ, ഉത്തരവില്ലാതെ നിങ്ങൾ കടന്നു പോകത്തില്ല. ഹല്ലേലൂയ. നാം സേവിക്കുന്ന ദൈവം, അവൻ വലിയവനാണ്, അവൻ കരുണയുള്ളവനാണ്, അവൻ കൃപാലുവാണ്. അവനെ പോൽ വേറൊരുവൻ ഈ ലോകത്തല്ല. പറഞ്ഞതുപോലെ ഇന്നാണ് നമ്മുടെ വിടുതലിന്റെ സമയം, നാളെയല്ല. നാളെ എന്ന് പറയുന്നത് അവൻ വിശ്വസിക്കുന്നത് നാളെയാണ്. അത് അവന്റെ വിശ്വാസം, അവനെ രക്ഷിക്കട്ടെ. പക്ഷെ എന്റെ വിശ്വാസം ഇന്ന് ഇപ്പോഴാണ്. അതുകൊണ്ട് എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കും. There was another man in the Bible. His name is not mentioned. But he was 38 years paralyzed. രോഗം വന്ന് ഒന്നോ രണ്ടോ മൂന്നോ പോട്ടെ 7 ദിവസങ്ങൾ വേണമെങ്കിലും കിടക്കാം. തൊട്ടടുത്തുള്ളവർ, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ അപ്പനമ്മമാർ, നമ്മുടെ സഹോദരന്മാർ എല്ലാവരും അവർ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പാക്കറ്റ് കൊണ്ടുവരും. ചിലവർ ആപ്പിൾ കൊണ്ടുവരും, ഓറഞ്ച് കൊണ്ടുവരും, മുസമ്പി കൊണ്ടുവരും, ഇങ്ങനെ പലതരത്തിലെ ബ്രെഡ് കൊണ്ടുവരും, കുറെ കൊണ്ടുവരും. അതെ, ചില ദിവസങ്ങൾ മാത്രം. പക്ഷെ നിത്യരോഗിയായാലോ എത്ര ദിവസം കൊണ്ടുവരും?
ഒരു മനുഷ്യന് 7 ദിവസം വരെ കിടക്കാം കമ്പിളി മൂടി തരുന്നതിനെ തിന്നേച്ച് സുഖിച്ച് കിടക്കാം You can be sick. There's no problem in it. But don't stay sick. Rogam varam, pashe nithya rogi agarad. John chapter 5 from 1 to 8 please. അതിന്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബേഥസ്ദ എന്ന് എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്ത് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവിടെ 38 വർഷം തളർവാത രോഗം പിടിച്ച ഒരു മനുഷ്യനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അവിടെ കിടന്നിരുന്ന ഈ 38 വർഷം തളർവാദം പിടിച്ച രോഗിക്ക് തന്റെ രോഗത്തെക്കാളും ഏറ്റവും വലിയ വേദനയാണ് ടെൻഷൻ. എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് ദൂതൻ ഇറങ്ങുന്നത് എന്നുള്ളത് കൃത്യസമയം അറിയില്ല. എന്നാണ് ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് കൃത്യം ദിവസം അറിയത്തില്ല. ഒരു ദിവസം ഇന്ന ദിവസം എന്ന് പറഞ്ഞാൽ ആ ദിവസം മുഴുവനും ഉറക്കഴിച്ച് കാത്തിരിക്കാമായിരുന്നു. പക്ഷെ ഇങ്ങൾ എന്നാ വരുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ ഇവൻ കാത്ത് കാത്ത് കാലം കടന്നു പോയി 38 വർഷങ്ങളായി. ഈ മനുഷ്യൻ ഇങ്ങനെ ആലോചിച്ച് കാണാം, വർഷങ്ങൾ ഇത്രയായി തളർവാദം പിടിച്ച് മറ്റുള്ളവരുടെ സഹായമില്ലാതെ എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. ഒരു ദിവസമെങ്കിലും ഈ ദൂതനെ കൊളം കലക്കുമ്പോൾ ഞാൻ അതിൽ പോകുന്നതാണെങ്കിൽ എനിക്ക് സൗഖ്യമായി ഞാൻ എൻ്റെ കാര്യങ്ങൾ തന്നെ താൻ ചെയ്ത് എൻ്റെ കാര്യം സ്വയമേ ചെയ്യുന്ന ജീവിതത്തിൽ ഒറ്റ ദിവസം കണ്ടേച്ച് എനിക്ക് മരിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് ഓർത്ത് കാണാം. ആ ദിവസത്തിന് വേണ്ടിയിട്ട് വർഷങ്ങൾ കാത്തിരുന്നവനാണ് ഈ തളർവാദി രോഗി. അവന്റെ കണ്ണിന് മുമ്പാകെ ഒരുപാട് ആളുകൾ ആ കുളത്തിൽ ഇറങ്ങുന്നതും വിടുതൽ പ്രാപിക്കുന്നതും ഭവനത്തിലേക്ക് വളരെ സന്തോഷത്തോടെ കുതിച്ചും ചാടിയും പോകുന്നത് ഈ തളർവാദി കണ്ട് നിന്നതാണ്. But he was helpless. He could do nothing. അവൻ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. അവൻ മറ്റുള്ളവർ വിടുതൽ കിട്ടുന്നത് കണ്ട് അവൻ വളരെ വിഷമത്തോടെ വീണ്ടും ഇനി അടുത്ത പ്രാവശ്യമാകട്ടെ എന്ന് കാത്തിരുന്നവനാണ്. ഒരു മനുഷ്യൻ അവിടെ സൗഖ്യമായാൽ പിന്നെ പിറ്റേ നിമിഷം വീണ്ടും കോടി ജനങ്ങളാണ്, രോഗികളാണ് ആ ബെതസ കുളത്തിൻ്റെ അടുത്ത് വീണ്ടും വന്ന് കൂടി അവിടെ പാർക്കാൻ വരുന്നത്. ഇവൻ നിസ്സഹായനായിരുന്നു. Can you read again for me John chapter 5 verse 6 and 7 please? അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഈ നിസ്സഹായനായിരിക്കുന്ന ഈ മനുഷ്യൻ ഇങ്ങനെ കിടക്കുന്നത് എന്റെ യേശുവിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. ഒരുപാട് വർഷങ്ങളായി ഇവൻ ഇങ്ങനെ കിടക്കുന്നു എന്ന് എന്റെ യേശുവിന് മനസ്സിലായി. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. ആ രോഗി അവനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരും ഇല്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. യേശുവിന്
ഇവൻ ഒരുപാട് കാലമായി ഈ തളർവാദം പിടിച്ചവൻ കിടക്കുകയാണെന്ന് എൻ്റെ യേശുവിന് മനസ്സിലായി. ഇവൻ യേശു ഇരിക്കുന്ന സ്ഥലത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു, മറിച്ച് ഇവൻ കിടന്നിരുന്ന സ്ഥലത്തിലേക്ക് എൻ്റെ യേശു വന്നു. അത് എങ്ങനെയാണ് സംഭവിച്ചത്? അവൻ്റെ ഹൃദയത്തിൻ്റെ വേദന, മറ്റുള്ളവർ അവൻ്റെ കണ്ണിന് മുമ്പാകെ വിടുതൽ പ്രാപിച്ച് കുതിച്ചും ചിരിച്ചും സന്തോഷിച്ചും കളിച്ചും അവരുടെ വീടുകളിലേക്ക് മടങ്ങി പോകുമ്പോൾ, വർഷങ്ങൾ കടന്ന് ഇപ്പോൾ 38 വർഷങ്ങളായി ഒരു വിടുതലുമില്ലാതെ കിടന്ന് ദുഃഖിതനായിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് നാം അവിടെ കാണുന്നത്. യേശുവിന് മനസ്സിലായി ഇവനെ സഹായിക്കുവാൻ ആരുമില്ല. There was nobody to show mercy to this man. അവനോട് കരുണ കാണിക്കുവാൻ ആരുമില്ല എന്ന് അവന് മനസ്സിലായി. അവന്റെ കണ്ണിലൂടി യേശുവിന് മനസ്സിലായി അവന്റെ ഹൃദയത്തിന്റെ നൊമ്പരം. ആ തളർന്നു പോയിരിക്കുന്ന ആ രോഗിയുടെ വേദന എന്റെ യേശുവിന് കണ്ണിലൂടി മനസ്സിലായി. അവനെ കണ്ടപ്പോൾ മനസ്സിലായി ഇവന് സൗഖ്യമാകണം, പക്ഷെങ്കിലും ഇവനെ സഹായിക്കുവാൻ ആരുമില്ല. യേശു ചോദിച്ചത്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ആർക്കാ ഇല്ലാത്തത്? മരണക്കിടക്കയിൽ കിടക്കുന്ന, മരണത്തോട് വെല്ലുവിളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഇപ്പൊ നിങ്ങൾക്ക് എന്താവശ്യമെന്ന് ചോദിച്ചാൽ അവർ പറയും, എനിക്ക് ജീവിക്കണമെന്ന്. 103 വയസ്സിരിക്കുന്ന അപ്പച്ചൻ മരിക്കുന്ന സമയത്ത് പറയുന്നത്, എനിക്ക് ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ തളർവാദം പിടിച്ചിരിക്കുന്ന രോഗി യേശു ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, സർ, എന്റെ ബൈബിളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സർ, മീനിങ് ലോർഡ്, ഐ ഹാവ് നോ വൺ ടു ഹെൽപ് മീ, എന്നെ സഹായിക്കുവാൻ ആരുമില്ല. ഈ വെള്ളം, ദൂതൻ ഇറങ്ങി വെള്ളം കലക്കുമ്പോൾ ഞാൻ, എനിക്ക് പോകുവാൻ കഴിയുന്നതല്ല, എനിക്ക് പോകുവാൻ കഴിയത്തില്ല, ഒരു പക്ഷേ ഞാൻ പോകുമ്പോൾ ആരെങ്കിലും സഹായിച്ച് ഞാൻ പോകുവാൻ തുടങ്ങുമ്പോൾ എൻ്റെ മുമ്പാകെ മറ്റൊരുവൻ വന്ന് ആ വെള്ളത്തിൽ അവിടെ വീഴുകയും അവൻ സൗഖ്യമാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് സർ, മീനിങ് ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണം. ഒരുപാട് വർഷങ്ങളായി ഈ വെള്ളത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട്, വർഷങ്ങളിപ്പോ 38 ആയി, ആയുസ്സിന്റെ പകുതിക്ക് മേലെയായി, എന്റെ ആയുസ് ഇപ്പോൾ തീർന്നുകൊണ്ടിരിക്കുകയാണ് ദാവീദ് പുത്ര. ഇത്രയോ വർഷങ്ങളായി ഞാൻ കുളത്തിന്റെ അരികിൽ ഇരുന്ന് കിടന്നേച്ച് ഒരു മനുഷ്യന് എന്നോട് കരുണ തോന്നുവാൻ ഒരുവനില്ല. വന്നവരെല്ലാരും സൗഖ്യമായി പോയി. ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട്, എന്റെ ദൃഷ്ടി കൊണ്ട് ഞാൻ ഈ സൗഖ്യമാകുന്നവരെ കാണാറുണ്ട്. കൊളം ഒരു പക്ഷെങ്കിലും ദൂതൻ വന്ന് കലക്കുമ്പോൾ പലരും കണ്ടു കാണത്തില്ല, പക്ഷെ എൻ്റെ ദൃഷ്ടിയിൽ ആദ്യം ഞാനായിരിക്കും കൊളം കലങ്ങുന്നത് കാണുന്നത്. പക്ഷേ ഞാൻ നിസ്സഹായനാണ്. ഐ ആം ഹെൽപ്ലെസ്. ഐ കാൻ ഡു എനിതിങ്. സൺ ഓഫ് ഡേവിഡ്, ഞാനിപ്പോൾ അടുത്ത പ്രാവശ്യമാകട്ടെ, അടുത്ത പ്രാവശ്യമാകട്ടെ, എൻ്റെ വിടുതൽ അടുത്ത പ്രാവശ്യമാകട്ടെ എന്ന് ഞാൻ തന്നെ പറഞ്ഞ് പറഞ്ഞ് ഇപ്പൊ ക്ഷീണിച്ചിരിക്കുക. ഈ കുളമിനി അടുത്തത് എപ്പോഴാണ് കലങ്ങുന്നത് എന്നറിയില്ല. ഒരു പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് കലക്കി, നാളെ പകൽക്കാലം ഒരു പക്ഷേങ്കിലും വീണ്ടും ദൂതൻ വരാം, സാധ്യതയുണ്ട്. പക്ഷേ ഈ കുളം കലങ്ങുന്നത് കണ്ട് 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 രാവും പകലും ഉറക്കമില്ലാതെ ദാവീദ് പുത്ര, ഇപ്പോൾ എന്റെ ശരീരം മാത്രമല്ല തളർന്നിരിക്കുന്നത്, എന്റെ കണ്ണുകൾ അടക്കം
ഇത് നോക്കി 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 ഈ കല വെള്ളം എപ്പോഴാണ് കലങ്ങുന്നത്, എപ്പോഴാണ് ദൂതൻ ഇറങ്ങുന്നത് എന്ന് നോക്കി നോക്കി ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അടക്കം ക്ഷീണിച്ചു പോയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോ ആകെ ബലഹീനനാണ്. അപ്പോഴാണ് യേശു പറയുന്നത്, നീ നിന്റെ കിടക്ക എടുക്കുക, എഴുന്നേറ്റ് നടക്കുക. Jesus says, get up, take your bed and walk. എഴുന്നേക്കുക, നിന്റെ കിടക്ക എടുക്കുക, നീ നടക്കുക. യേശു എന്തിനാണ് ആ വാക്ക് പറഞ്ഞെന്നോ, വർഷങ്ങളായില്ലേ ഈ കിടക്ക ഇവനെ താങ്ങിക്കൊണ്ട് നടക്കുന്നത്, അനേക വർഷങ്ങളായി ഈ കിടക്ക ഇവനെ താങ്ങുന്നു. അതിൻ്റെ അർത്ഥം ഇവൻ അശക്തൻ, ഇവന് കഴിവില്ല, ഇവന് കഴിയുകയില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ് ആ ബെഡ്. ആ കിടക്ക വിളിച്ച് പറയുന്നത് ഇവൻ അസാ ഒന്നും കഴിയാത്തവനാണ്. He is paralyzed. പക്ഷേ യേശു ഒരു വാക്ക് പറയുന്നു, എഴുന്നേൽക്ക. ഇത്രയും വർഷം ഈ കിടക്ക നിന്നെ താങ്ങി, ഇന്ന് നീ കടന്ന അതേ കിടക്കെ നീ എടുത്ത് താങ്ങിക്കൊണ്ട് നീ നടക്ക എന്നാണ് യേശു പറയുന്നത്. ആ വാക്കിന്റെ അർത്ഥം, ഇതുവരെയും കടന്ന 38 വർഷം നീ രോഗിയായിരുന്നു, നീ തളർവാദിയായിരുന്നു. ആ കിടക്കയ്ക്ക് നിന്നെ മനസ്സിലായത് ആ നിനക്കൊന്നും കഴിയത്തില്ല എന്ന് ആ കിടക്കയ്ക്ക് മനസ്സിലായി. പക്ഷെ ഇന്ന് നീ കടന്ന ആ കിടക്കയ്ക്ക് മനസ്സിലാകണം, നീ സൗഖ്യമായി, നീ എഴുന്നേറ്റു എന്നുള്ളത് ആ കിടക്കയ്ക്ക് മനസ്സിലാകണം. അതുകൊണ്ട് എഴുന്നേറ്റ് നടക്ക. ഒരു പക്ഷേ ഈ മനുഷ്യൻ ചിന്തിച്ച് കാണാം, ആ ഇപ്പോ യേശു എന്നോട് ഈ ചോദ്യം ചോദിച്ചതല്ലേ, എന്നാൽ അവൻ ഇങ്ങനെ പറയുന്നത് ദാവീദ് പുത്ര ദൈവ യേശുവേ, സർ ലോർഡ്, ഒരുപാട് വർഷങ്ങളായി ഞാൻ ഈ അനുഭവത്തിൽ, പക്ഷേ നീ ഇപ്പോ ഒരു ചോദ്യം ചോദിച്ചല്ലോ, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നീ അവിടെ ഇട്ടല്ലോ. നീ ആ ചോദ്യം ചോദിച്ചേല് എനിക്ക് മനസ്സിലായി നീ ദാവീദ് പുത്രനാണ്. എന്റെ വേഴ്സിൽ ഞാൻ അത് ഇടുകയാണ്. ഐ ആം ടെല്ലിംഗ് ഓഫ് മൈ ഓൺ. ഞാൻ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നീ ആ ചോദ്യം ചോദിച്ചു എങ്കിൽ അതിൽ തന്നെ എനിക്കൊരു ഉത്തരവ് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എൻ്റെ സൗഖ്യം എനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് ആ 38 വർഷക്കാരൻ പറയുന്നത്. അതല്ല എങ്കിൽ നിനക്ക് കഴിവില്ല എന്ന് പറഞ്ഞാൽ യേശുവേ, നീ ഒരു ഈ ഒരു ചോദ്യം നീ എന്നോട് ചോദിക്കത്തില്ലായിരുന്നു, നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകുവാനെന്ന്. നിന്റെ കയ്യിൽ ഉത്തരവ് ഉള്ളത് കൊണ്ട് ആണല്ലോ നീ എന്നോട് ഈ പ്രശ്നം ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ, ഐ ഗോട്ട് ഇറ്റ് റൈറ്റ് നൗ. ഹി സേസ്, ജീസസ് സേസ്, ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക്. ഇവൻ വിചാരിച്ചു കാണാം എന്താന്ന് വെച്ചാൽ, അതുവരെയും കണ്ടത് ദൂതൻ ഇറങ്ങുന്നു, കുളം കലക്കുന്നു, വെള്ളത്തിൽ ജനത്തെ എറിയുന്നു, അവര് സൗഖ്യമായി എഴുന്നേറ്റ് പോകുന്നു. അതേ തന്നെ ഇവനും പ്രതീക്ഷിച്ചു കാണാം. അപ്പൊ ഇവൻ പ്രതീക്ഷിച്ചു, ആ ഇപ്പൊ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി. അങ്ങനെയാണെങ്കിൽ യേശു ഇപ്പൊ കുളത്തിൽ ഇറങ്ങും, ഉടനെ അവിടെ ഇട്ട് കലക്കും, എന്നിട്ട് യേശു ഓടി വന്ന് ഇവനെ എടുത്ത് വെള്ളത്തിൽ ഇറക്കും എന്നൊക്കെയും നോക്കി വിചാരിച്ചു കാണാം. പക്ഷേ എന്റെ യേശുവിന് ആ കാര്യമൊന്നും ചെയ്യേണ്ട ആവശ്യം വന്നില്ല, കുളത്തിന് ഇറക്കേണ്ട ആവശ്യമൊന്നും എന്റെ യേശുവിന് വന്നില്ല. അവന്റെ ഒരൊറ്റ വാക്ക് മതി. ഹല്ലേലൂയാ. എന്റെ യേശുവിന് ഒരൊറ്റ വാക്ക് മതിയായിരുന്നു അവന്റെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുവാൻ. ഹല്ലേലൂയാ. ഇന്ന് നീ വേറെ ഒന്നും നോക്കണ്ട, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നൊന്നും നീ നോക്കണ്ട. കുളം കലങ്ങുന്നുവോ ദൂതൻ ഇറങ്ങുന്നുവോ എന്നൊന്നും നീ നോക്കണ്ട. നീ കേൾക്കേണ്ട ഒരൊറ്റ ശബ്ദമുണ്ട്, get up and walk, rise.
take up your bed and walk. Nee kelkanda Yeshuvinte shabdamaana. Hallelujah. ഭർത്തിമായി നിലവിളിച്ചതുപോലെ ദാവീദ് പുത്ര കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചതുപോലെ ഈ തളർവാദി പറഞ്ഞതുപോലെ എനിക്ക് സൗഖ്യമാകണം. എന്നാൽ എൻ്റെ മുമ്പാകെ വേറൊരുവൻ വന്ന് സൗഖ്യമായേച്ചു പോകുന്നു. അവരെ ഭർത്തിമായിനെയും ഈ 38 വർഷം നീണ്ട വർഷങ്ങൾ കിടക്കയെടുത്ത് നടക്ക എന്നൊരൊരർത്ഥ വാക്കിനാൽ അവൻ സൗഖ്യമായി എങ്കിൽ ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹോദരന്മാരോടും എൻ്റെ സഹോദരിമാരോടും ഒരു വാക്ക് പറയട്ടെ. അസാധ്യമായത് ഒരു കാര്യവും എൻ്റെ യേശുവിങ്കൽ ഇല്ല. He is a compassionate God. He is a God of mercy. അവൻ കരുണയുടെ ദൈവമാണ്. ദാവീദ് പുത്ര കരുണ തോന്നണമേ എന്നുള്ള നിന്റെ നിലവിളിക്ക് മുമ്പാകെ എൻ്റെ യേശു ഒരു പടി പോലും എടുത്ത് അങ്ങോട്ടേക്ക് ചവിട്ടത്തില്ല. അവൻ അവിടെ നിന്നേച്ച് നിന്നോട് ചോദിക്കും, നിന്റെ ആവശ്യം എന്താണ് എന്നോട് പറയുക. ഈ ലോകത്തിൽ ആരെയും നീ ഇതുപോലെ കാണത്തില്ല. ഈ ലോകത്തെല്ലാവരും നിന്റെ പ്രശ്നം കേൾക്കുമ്പോൾ അവർ ഓടുമ്പോൾ എൻ്റെ യേശു അവിടെ നിന്നേച്ച് എന്നിട്ട് ചോദിക്കുന്നതാണ്, എന്താണ് നിന്റെ ആവശ്യം. ഇന്ന് യേശുവിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ലെറ്റ് മീ സ്റ്റോപ്പ് മൈ മെസ്സേജ് ഹിയർ. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്റെ നിലവിളിക്ക് മുമ്പാകെ എൻ്റെ യേശു കടന്നു പോകുന്നവനല്ല. നീ ഇതുവരെയും കണ്ടത് നിന്നെ സഹായിക്കുവാൻ ആരുമില്ല, നിന്നെ വിടുവിക്കുവാൻ ആരുമില്ല. നിന്റെ കൺമുമ്പാകെ കണ്ടത് ഇവിടെ പല രോഗികൾ വന്നു, പല പിശാചിനാൽ ബാധിക്കപ്പെട്ടവർ വന്നു, പലവരും വന്നു, അവരെല്ലാം സൗഖ്യമായി ചാടിപ്പോയത് നീ കണ്ടു കാണാം. ഈ നീരോരറ്റ ദൈവത്തിന്റെ വാക്ക് മതി. ഇന്ന് യേശുവിന്റെ ഒരൊറ്റ വാക്ക് മതി. നീ സൗഖ്യമായി നിന്റെ കിടക്കയെടുത്ത് നീ പോകുക. അങ്ങനെയാണെങ്കിൽ ഈ മെസ്സേജ് കേട്ട എൻ്റെ സഹോദരന്മാരും സഹോദരിമാരോടും ഒരു വാക്ക് പറയട്ടെ. നിങ്ങൾ വന്നതുപോലെയല്ല നിങ്ങൾ തിരിച്ചു പോകുന്നത്, വിടുതലുമായാണ് ഇന്ന് തിരിച്ചു പോകുന്നത്.